എൻ്റെ ജീവിതത്തിൽ 2 വർഷം ഞാൻ കൃത്യമായി നോമ്പ് നോറ്റ ഒരാളാണ് ഖത്തറിലുള്ളപ്പോൾ. കാരണം നോമ്പ് നോൽക്കാതിരിക്കാൻ സാധ്യമല്ല അവിടെ. അന്നത്തെ കാലഘട്ടത്തിൽ 80-81 കാലഘട്ടമായിരുന്നു. അന്ന് കൃത്യമായി നോമ്പ് നോറ്റുകൊണ്ട് അതിൻ്റെ സുഖം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോഴൊക്കെ തന്നെ ഈ നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവങ്ങളെ കുറിച്ചായിരുന്നു പ്രിയങ്കരനായ നാഥർമാഷയോടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വിഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. ഏത് ആചാരാനുഷ്ഠാനങ്ങളും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണകരമാണ്. നമ്മൾ ചെയ്യുന്ന ശുഭനിസ്കാരം പോലെ ഏറ്റവും നല്ല ആയാസവും അതോടൊപ്പം തന്നെ മനസ്സിന് സുഖവുമുള്ള ആ നേരം ഒരു നല്ല നേരമാണ്. ഞാനും ശുഭനിസ്കാരം നടത്തുന്നവരാണ്. വിവിധ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. 4:30 എഴുന്നേൽക്കും. 5 മണി വരെ ആ നിസ്കാരവുമായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം ചെയ്യാറ്. പിന്നീട് കുളിച്ച് എൻ്റെ കർമ്മപദങ്ങളിലേക്ക് കടക്കും. ഒരുപാട് സമയവും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചില മാറ്റങ്ങൾ. എന്താ പറയുക, ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മളെ ഒരിക്കലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നല്ലൊരു റംസാൻ നോമ്പ് നോറ്റുകൊണ്ട് നമ്മുടെ വരവേൽക്കുകയാണ്. നമ്മുടെ പുണ്യദിനത്തെ വരവേൽക്കുകയാണ്. അന്ന് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കൂട്ടിയാടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കാഹളം. ആ കാഹളമാണ് ഈ നോമ്പ് ദിനത്തിൽ ഒക്കെ ഉള്ളത്. പെരുന്നാൾ ആശംസകൾ കൂടി എല്ലാവർക്കും നേരുവഴിയാണ്. പെരുന്നാളിൻ്റെ ദിവസത്തിൽ എല്ലാവരും നന്മയുടെ ദിവസങ്ങളാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എൻ്റെ റംദാൻ കരീം നേർന്നുകൊണ്ട് നിർത്തുന്നു.